ആഴ്ച ഞാൻ ഹൈദരാബാദിലേക്ക് പോകും. അവിടെ പുതിയൊരു അനാഥ മന്ദിരത്തിന്റെ ഉദ്ഘാടനമാണ്. അപ്പടിയാ? ആമാ, ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഉദ്ഘാടനം, ഞാൻ ചീഫ് ഗസ്റ്റും. 600,000 രൂപ അന്ന് അവിടെ കൊടുക്കണം. എതുക്കെ? എതുക്കോ, സംഭാവനയാണ് സർ. അയ്യോ അയ്യോ, അവിടെ ഇരിക്കട്ടെ. താങ്കൾ ഫോണിൽ സംസാരിക്കുന്ന ഞാൻ കേട്ടു. ഏതോ ഒരു ചെല്ലക്കണ്ണിന് 2,00,000 രൂപ കൊടുക്കാനുണ്ടോ? ചെല്ലക്കണ്ണ വന്ന് ബാങ്ക് മാനേജർ, ഹോട്ടൽ ലോണിന്റെ ഇൻസ്റ്റാൾമെന്റ് ആണ്. 2,00,000 ഞാൻ തരാം. അയ്യോ അത് വേണ്ട. നോക്കൂ സർ, എന്നെ ഒരു അന്യനായിട്ട് കാണരുത്. ഹൈദരാബാദിലെ 600,000 ചുമ്മാ റൂമിലിരിക്കുകയല്ലേ, അതിൽ നിന്ന് 2,00,000 എനിക്ക് അടുത്ത ആഴ്ച തിരിച്ചു തന്നാ മതി. അയ്യോ അത് വേണ്ട പ്രശ്ന. പ്ലീസ് സർ, അല്ലെങ്കിൽ ആ ഫോൺ സംസാരം ഞാൻ കേൾക്കാൻ പാടില്ലായിരുന്നു. കേട്ട സ്ഥിതിക്ക് 2,00,000 ഞാൻ തന്നില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. അല്ല അത്. Don't say no, please. പ്ലീസ് സർ. താങ്ക് യു ഷാനദ്. ഈ മിസ്റ്റർ ആനന്ദിലെ മിസ്റ്റർ ഒഴിവാക്കിയാ കൊള്ളാമായിരുന്നു. ഓഹ് ഐ ആം സോറി. ആ ഒരു വിഷയം ഞാൻ പറയാൻ മറന്നുപോയി. പറയൂ. വട്ടി. വട്ടിയോ? പലിശ. മിസ് ആനന്ദ് എന്നോട് പലിശ വാങ്ങണം. അയ്യോ ശാന്തം പാപം. സർ ഞാൻ ഈ പണം ബാങ്കിൽ ഇടാത്ത എന്താണെന്നറിയോ? ബാങ്കിൽ ഇട്ടാൽ അവർ എനിക്ക് പലിശ തരും. ഐ ഹേ പലിശ. ബ്ലഡി പലിശ. സാർ പോയി ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കൂ. ഓക്കെ താങ്ക് യു. ഇറ്റ്സ് ഓൾ റൈറ്റ്. ആ ഇനിയൊരു വിഷയം, ഈ പണം ഇവിടെ റൂമിൽ വെക്കണ്ട. ഞാൻ റിസപ്ഷൻ പറയാം, അവിടെ സേഫ് ലോക്കറിൽ വെച്ചോളൂ. റിസ്ക് എടുക്കണ്ട. ഈ നിമിഷം വരെ ഞാൻ ജീവിച്ചത് വളരെ റിസ്കിലാണ് സർ. എന്നാ റിസ്ക്? അതെല്ലാം ചൊന്നാൽ സാറിന് പുതിയത്. സാർ അറിയല്ലോ കാര്യങ്ങൾ നടക്കട്ടെ. എനിക്ക് വലിയ തിരക്കുണ്ട്, ഭാവി കാര്യങ്ങൾ പലതും പ്ലാൻ ചെയ്യാനുണ്ട്. ഓക്കെ ആൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സർ വീട്ടിലെ ഫോൺ നമ്പർ? ഓ സോറി. താങ്ക് യു സർ. ബൈ ബൈ. ഓ 4398297. എനിക്ക് തെരിയാതെ സാർ. അതിന്റെ പുറകെ ഒന്നും പിടിക്കാനല്ലേ പറഞ്ഞത്? തെരിയാതെ സാർ, തൊട്ടു കൊടുക്ക.
ഫുഡ് എത്രയാ? 100 രൂപ. ഓ, അത്രയേ ഉള്ളൂ അല്ലേ? 500 രൂപയുടെ ചേഞ്ച് ഉണ്ടോ? ഇല്ല സാർ. ഓ, ഇല്ല. എന്നാ, ഞാൻ എൻ്റെ ഒരു പരിചയക്കാരനുണ്ട് ഇവിടെ, അവിടെ ചെന്നിട്ട് ഞാനിപ്പോ മാറ്റിയിട്ട് ഇപ്പൊ വരാം. ഇപ്പൊ വരാം. പോലീസ്! അമ്മേ, ഇത് ആനന്ദാണ്. ഓ, ഒന്നുമില്ല, വെറുതെ. മനീഷ ഉറങ്ങിയോ? കുട്ടിയുടെ മുറി കണക്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കൊടുത്താൽ നന്നായിരുന്നു. ഒരു കാര്യം ചോദിക്കാനാ. ആ, മനീഷ, ഇത് ആനന്ദാണ്. ഞാൻ ഉപദ്രവിക്കുകയാണോ? ഒരിക്കലും ഇല്ല. അച്ഛൻ പറഞ്ഞപ്പോഴാണ് താങ്കളെ പറ്റി കൂടുതൽ അറിഞ്ഞത്. ഏതോ ഒരാളെന്ന മട്ടിൽ ഞാൻ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അങ്ങനൊന്നും ചിന്തിക്കണ്ട, ഞാൻ ആരും അല്ലല്ലോ. ഈ പ്രപഞ്ചത്തിൽ എന്റേതെന്ന് പറയാൻ എന്തുണ്ട്? ഒരനാഥൻ, ആരോരുമില്ലാത്ത ഒരനാഥൻ. ആ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ തമ്മിൽ നേരത്തെ കണ്ടിട്ടുണ്ടെന്ന്? അത് നേരാണ്. എനിക്കിപ്പോ ഓർമ്മ വന്നു, ഞാൻ മനീഷയെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? എവിടെയും വെച്ചല്ല, ഉറങ്ങാത്ത രാത്രികളിലെ എന്റെ ആയിരം ആയിരം സ്വപ്നങ്ങളിൽ. അതുപോട്ടെ, നേരി കണ്ടപ്പോ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു, ഒന്നിനും കഴിഞ്ഞില്ല. ഒരു വിങ്ങൽ എന്റെ മനസ്സിനെ ഇളക്കി മറിക്കുന്നുണ്ടായിരുന്നു. പണ്ടങ്ങോ അടച്ചു വെച്ച എന്റെ തൂലിക ഞാൻ അറിയാതെ പുറത്തെടുത്തു. എന്തൊക്കെയോ എഴുതി, കവിതയല്ല. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാൻ അതൊന്ന് ചൊല്ലിക്കോട്ടെ. എന്താ ഒന്നും മിണ്ടാത്തേ? അനുവദിച്ചില്ലെങ്കിൽ ഞാൻ ചൊല്ലും, കേൾക്കൂ. നിനവും കർമ്മങ്ങളും അറിയും നിഖിലം നിൻ ലാവണ്യങ്ങൾ, അതിൽ അണ്ടകടാകമൊതുക്കി ആത്മാവ് പൊരുന്നയിരുന്നു. പഴനാടൻ ശീലിൻ തോണിയിൽ ഒഴുകി ഉറങ്ങിപ്പോയി ഞാൻ, ഉണരുമ്പോൾ ദേവി നിന്നുടെ നെടുവീർപ്പിൽ ഞാൻ നീന്തുന്നു. എവിടെ നിന്നിന്ദ്രൻ കാർമുകിൽ? എവിടെ മുകിൽ തുന്തുവി? എവിടെ മയൂരച്ചിറകാടിയ മണിവർണ്ണ പീലി? പീലികൾ എവിടെ? നന്നായില്ലെന്നറിയാം. അല്ല, എനിക്കറിയില്ല, ഇത്രയും ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെയൊക്കെ എഴുതാൻ സിൻസിയറായിട്ട് പറയാ, ഇറ്റ് ഇസ് വണ്ടർഫുൾ. താങ്ക് യു മനീഷ, താങ്ക് യു. എന്നിലെ കവിയെ തട്ടി ഉണർത്തിയ ചെല്ല കുരുന്നെ എന്നോട് ക്ഷമിക്കൂ. ഐ ലവ് യു, ഐ ലവ് യു മനീഷ, ലവ് യു, ലവ് യു. என்ன வேணும் சார்? ஒன்றும் வேண்ட, சும்மா சும்மா நிக்காத, போங்க. എന്നാണ് ഇവിടുന്ന് പോകുന്നത്? 6ാം തീയതി. എന്തിനാ പോകുന്നത്? ഹൈദരാബാദിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അനാഥ മന്ദിരത്തിന്റെ കെട്ടിടം പണി ഉദ്ഘാടനം. 6 ലക്ഷം രൂപ അന്ന് അവിടെ എത്തിക്കണം. ഇന്ത്യൻ പ്രസിഡന്റ് പങ്കെടുക്കുന്നുണ്ട്, പോകാതെ പറ്റില്ല. എന്താ ചോദിച്ചത്? ഇല്ല, ഒന്നുമില്ല. മനീഷ ചോദിച്ചു. എന്ത് ചോദിച്ചു? മിസ്റ്റർ ആനന്ദ് എന്നാണ് പോകുന്നതെന്ന്. എന്തോ, ആനന്ദ് ഇന്നലെ അവളോട് സംസാരിച്ചല്ലോ, അത് മുതൽ അവൾക്ക് വലിയ ഉത്സാഹം. വിഷമങ്ങളെല്ലാം ഒന്ന് മാറിയതുപോലെ. ഓഹോ, പാവം കുട്ടി. എവിടെ അവൾ? മുറിയിലുണ്ട്. എങ്കിൽ ഞാൻ ചെന്ന് കുറച്ച് സംസാരിക്കാം. വേണ്ട, കടന്നോളൂ. തെറ്റായി പോയോ? പറയൂ മനീഷ, എനിക്കെന്നെ നിയന്ത്രിക്കാനായില്ല. സത്യം മൂടി വെക്കാൻ പാടില്ലല്ലോ. ഐ ലവ് യു എന്ന് പറഞ്ഞത് അവിവേകമായി പോയോ? കവികൾ വളരെ ദുർബലരാണ് മനീഷ. ഈ സ്നേഹത്തിന് ഞാൻ അർഹയാണോ? എന്നുവെച്ചാൽ യു ലവ് മീ. എനിക്കത് മതി.
ഈ പ്രപഞ്ചത്തോടെ എനിക്ക് വിളിച്ചു കൂവണം. മനീഷ് എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് മാത്രം.